തുമ്പുകൾ ഡയറി ഫാം എന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇവിടെ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ, ദേണ്ട് നിൽക്കുന്നു ഉണ്ണിക്കുട്ടനും ബിഗ് ബിയും. ഇവരാണ് ഈ ഫാമിലെ താരങ്ങൾ. ഉണ്ണിക്കുട്ടനാണ് ഈ ഫാമിലെ താരമായിട്ട് നിൽക്കുന്നത്. ഉണ്ണിക്കുട്ടനെ എല്ലാവരും കണ്ടു കാണുമല്ലോ. ഉണ്ണിക്കുട്ടൻ ഭയങ്കര തിരക്കിലാണ്. ഇതുകൊണ്ട് എല്ലാത്തിൻ്റെയും മറ്റും ഉടമയാണ് ഉണ്ണിക്കുട്ടൻ. അതായത് ഈ ബിഗ് ബി എന്നാണ് ഇവിടുള്ള പേര്. ഈ പശുവിന് വളരെ ഒരു എന്നാ പറയുന്നത് വലിയൊരു ചരിത്രം പറയാനുണ്ട്. ഇവളെ ഇതുപോലെ തന്നെ ഒരു അറവുശാലയിലേക്ക് പോകാൻ വേണ്ടി ഇരുന്ന ഒരു പശുവാണ് ഇവളെ. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ഒരു പശുവിനെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ ഇങ്ങനെ ചെനയില്ല, അതിനെ ഇന്ന് അറപ്പുകാർ കൊണ്ടുപോകും, അല്ല എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ ചെന പിടിപ്പിക്കാണ്ട് ശിബു വേണമെങ്കിൽ കാണുന്നെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ എന്നോട് പറഞ്ഞു. ഞാനേതായാലും പെട്ടെന്ന് അവിടെ ചെന്ന് കണ്ടു. ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് പറയട്ടെ, ഞാൻ അവളെ അന്ന് 36,000 രൂപ കൊടുത്ത് ഇവിടെ വാങ്ങിച്ചു. വാങ്ങിച്ചപ്പം വലിയ പാലൊന്നും ഇല്ലായിരുന്നു, 3 ലിറ്റർ പാലേ ഉള്ളായിരുന്നു. ഞാനിവിടെ കൊണ്ടുവന്ന് അവളെ 1-2 പ്രാവശ്യം കുത്തി വെച്ച് നോക്കി, ചില പിടിച്ചില്ല. പിന്നെ ഞാനവളെ കാര്യങ്ങളൊക്കെ മറ്റും നിരീക്ഷിച്ച് നോക്കി, ഡോക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്തു. കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ അവർക്കൊരു ഹോർമോൺ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് റിപ്പോർട്ട് ചെയ്തു. അതുപ്രകാരം ഞങ്ങൾ ഒരു ഹോർമോൺ ഇഞ്ചക്ഷൻ എടുത്തു. ഹോർമോൺ ഇഞ്ചക്ഷൻ എടുത്ത് അത് കൂട്ടി കുത്തി വെച്ചു. അന്നേരം അവർക്ക് ചെന പിടിച്ചു. ഏകദേശം ഒരു 15 ലിറ്റർ പാല് ഒരു നേരം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പശുവായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഏറ്റവും കുറഞ്ഞൊരു 15 ലിറ്റർ പാൽ ഇവർക്ക് കിട്ടും. ഇവളിപ്പം ഒരു 7 മാസം ചെനയായിട്ട് നിൽക്കുകയാണ്. ഒരു 3-ാം പ്രസവമായതേ ഉള്ളൂ. ഇതിനകത്തൊന്നും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഇത്രയും നല്ല നല്ല പശുക്കളെ നശിപ്പിച്ച് കളയരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ മാക്സിമം നമ്മളൊരു പശുവിനെ ഇത്ര നല്ല പശുക്കളെ കിട്ടും. പ്രത്യേകിച്ചും ഈ പശുവിൻ്റെ മര്യാദ, ഇവരുടെ ഓരോ രീതികളും നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഇതുകൊണ്ട് ഇവിടെ എത്രയോ മര്യാദക്കാരിയാണെന്നറിയാമോ. ഇവിടെ ഇത് ഉണ്ണിക്കുട്ടനാണ് ഇവിടെ എപ്പോഴും ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടായിരിക്കുന്നത്. നമ്മൾക്ക് ഇന്ന് കേരളത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പശുവിന് ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നല്ല നേരത്തെ തന്നെ ആളുകൾ ആരെങ്കിലും നമ്മൾ വീട്ടുകാർ പറയുന്നതിനേക്കാൾ ഒരു 500 രൂപ കൊടുത്ത് ഒരു അപ്പുകാരൻ പറയുകയാണെങ്കിൽ അവന് നമ്മൾ പശുവിനെ പിടിച്ചു കൊടുക്കും. പശുവിനെ നമ്മൾ തടിപ്പശുവിനെ വിൽക്കുമ്പോൾ വളരെയധികം കാര്യം ശ്രദ്ധിക്കാനുണ്ട്. വരുന്നയാളൊരു അറപ്പുകാരനല്ല, ഒരു നല്ലയാളാണ് എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നല്ല പശുവിനെ പിടിച്ച് കൊടുക്കാവുള്ളൂ. നമ്മൾ 10-500 രൂപ ലാഭം കിട്ടുന്നതിൻ്റെ പേരിൽ നല്ല നല്ല പശുക്കളെ നശിപ്പിച്ച് കളയരുത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങൾക്കൊരു സന്ദേശം തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിൽ കൂടെ യൂട്യൂബിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും പശു ആട് പോത്ത എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുവാനുണ്ടേ എങ്കിൽ ബന്ധപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പ്രകാരം നല്ല 2 പശുക്കളുടെ ഡീറ്റെയിൽസാണ് ഇപ്പോഴേക്കും വന്നിരിക്കുന്നത്. ഒന്ന് ചുവപ്പും വെള്ളയുമുള്ള ഒരു ജേഴ്സി പശുവാണ് വന്നിരിക്കുന്നത്. ഈ പശുവിന് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 9.5 ലിറ്റർ പാല് കഴിഞ്ഞ പ്രാവശ്യം കന്നിപ്രസവത്തിന് കിട്ടിയതാണ്. ഇപ്പം അത് 2-ാമത്തെ പ്രസവമാണ്. 2-ാമത്തെ പ്രസവത്തിലേക്കും പശു 15-ാം തീയതി ആകുമ്പോഴേക്കും 9 മാസം തികയും. 15-ാം തീയതി ആകുമ്പോൾ 9 മാസം തികയും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതും പ്രകാരം പശുവിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് കടുത്തുരുത്തി കുറുപ്പന്തറ എന്ന ഭാഗത്തു നിന്നുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. ഈ പശുവിൻ്റെ അവരുടെ ഫോൺ നമ്പർ ഈ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ നമ്പരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു പശുവിൻ്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പും വെള്ളയുമുള്ള ഒരു ജേഴ്സി HF ക്രോസ് പശുവാണ് വന്നിരിക്കുന്നത്. ആ പശു വന്നിട്ട് 3-ാം പ്രസവമാണ്. പശുവിന് കഴിഞ്ഞ പ്രാവശ്യം 13 ലിറ്റർ പാല് കിട്ടിയ പശുവാണ്. അവരേതാണ്ട് 95,000 രൂപയാണ് ചോദിക്കുന്നത്. ഈ പശു ഏത് സ്ഥലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ വാഴൂര് കാനം എന്ന സ്ഥലത്താണ് ഈ പശു ഉള്ളത്. നിങ്ങൾ അവിടെ ആ ഭാഗത്തുള്ളവരും പ്രദേശത്തുള്ളവരൊക്കെ താല്പര്യമുള്ളവർ, എത്രയും നല്ല പശുവാണതും, അതുകൊണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ പശുക്കളുമായിട്ട് ബന്ധപ്പെടുക. ഇവരുടെ 2 പേരുടെയും ഫോൺ നമ്പറുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും പശുവിനെയും ആടിനെയും പോത്തിനെയൊക്കെ മറ്റും വിൽക്കുവാനുണ്ടേ എങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക്, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ആ നമ്പറിലേക്ക്, എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ നല്ല ഒരു ക്ലാരിറ്റിയുള്ള വീഡിയോ എടുത്ത് അയച്ചു തരിക. അപ്പോഴേക്കും ഞാൻ അത് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അന്നേരപ്പം അതും പ്രകാരം നിങ്ങൾക്ക് കച്ചവടം നടക്കുന്നതായിരിക്കും. പിന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുമായിട്ട് ഒരു കാര്യം പങ്കുവയ്ക്കുവാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നിങ്ങൾ ഇത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നിങ്ങൾ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ പൈസ പോയിക്കൊണ്ടേ ഇരിക്കുമെന്ന ഒരു ധാരണയുണ്ട്. എന്നോട് ഇങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ തന്നെ ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. നമുക്ക് യാതൊരു തരത്തിലും നമ്മുടെ 10 പൈസ പോലും നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പോകുന്ന അല്ലായിരിക്കും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ അടിച്ചു നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്
വ്യൂവേഴ്സ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ കമൻസുകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. അയച്ചു തരുമ്പോഴേക്കും ഞാൻ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾക്ക് വീണ്ടും പുതിയ നല്ലൊരു വീഡിയോയുമായി കാണുന്നിടം വരെയേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഈ കാണുന്ന പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് രണ്ടാമത്തെ പ്രസവമാണ് പശു. 9.5 ലിറ്റർ പാല് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതാണ്. അവർ 75,000 രൂപയാണ് ചോദിക്കുന്നത്. ഇത് കുറുപ്പന്തറ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ കുറുപ്പന്തറ എന്ന ഭാഗത്ത്, കടുത്തിരിച്ച് കുറുപ്പന്തറ എന്ന ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഡീറ്റെയിൽസാണ്. ഇവരുടെ ഫോൺ നമ്പറുകൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ആ ഒരു നമ്പറിൽ ബന്ധപ്പെടുക. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശു വന്നിട്ട് 3-ാമത്തെ പ്രസവമാണ്. ഇതിന് കഴിഞ്ഞ പ്രാവശ്യം 13 ലിറ്റർ പാല് കിട്ടിയ പശുവാണ്. ഇപ്പോൾ അവർ 95,000 രൂപയാണ് ചോദിക്കുന്നത്. HF ജേഴ്സി ക്രോസ് പശുവാണ്. ഈ മാസം 20-ാം തീയതി ആകുമ്പോഴേക്കും പശു 9 മാസം തികയും. ഈ പശുവിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം തന്നിരിക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ വാഴൂർ പഞ്ചായത്തിലെ കാനം എന്ന ഭാഗത്തുനിന്നുമാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പശു ഒത്തിരി നല്ല പശുവാണിതും. നിങ്ങൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ നമ്പർ ഉണ്ടായിരിക്കുന്നതാണ്, ആ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. 95,000 രൂപയാണ് അവർ ചോദിക്കുന്നത്.